ഹലോ, ആഗ്രയിലാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ഡൽഹിയിൽ നിന്ന് പോന്നു. ആ വീഡിയോ പോയി കണ്ടിട്ടോ. ഞങ്ങൾ ചന്ദിനി ചോക്കിങ്ങിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ശരിക്കും ടയേർഡായി. കഴിഞ്ഞപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലാണ്. ഇവിടെ വന്നിട്ട് IRCTCയുടെ തന്നെ ഹോട്ടലിൽ കയറി അതിനകത്ത് എന്തോ റൈസ് ഉണ്ട്. ഇത് ചപ്പാത്തിയാണ്, ഇത് ഡാലാന്ന് തോന്നുന്നു. ഡാല്, ഇത് പനീർ, ഇതെന്താ, ഇതെന്തൊരു കറി. ഇതൊരു പിന്നൊരു സീറ്റും ഉണ്ട്. ഇനി ഇത് കഴിച്ച് ക്ലോക്ക് റൂമിൽ ചെന്ന് ബാഗ് എടുക്കണം. അത് കഴിഞ്ഞ് തമിഴ്നാട് എക്സ്പ്രസ്സിനാണ് ബുക്ക് ചെയ്തേക്കണേ ആഗ്രയ്ക്ക്. ട്രെയിൻ കണ്ടുപിടിച്ച് അവിടെ കയറി ആഗ്ര ചെല്ലണം. ന്യൂഡൽഹിയിൽ നിന്ന് ആഗ്ര വരെ ഏകദേശം 250 കിലോമീറ്റർ ഉണ്ട്. ന്യൂഡൽഹി തൊട്ട് ആഗ്ര വരെയുള്ള തമിഴ്നാട് എക്സ്പ്രസ്സിൻ്റെ ടിക്കറ്റ് ഞങ്ങൾ നേരത്തെ തന്നെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. സ്ലീപ്പർ ടിക്കറ്റാണ് എടുത്തത്. ഒരാൾക്ക് 175 രൂപയാണ് ആയത്. അപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. ഡൽഹിയിൽ നിന്ന് ആഗ്രയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 11:30 ആഗ്ര ചെല്ലുമെന്ന് പറഞ്ഞേക്കണേ. 11:28 കഴിഞ്ഞ് അവിടെ ഞങ്ങൾ റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഡോർമെട്രി റിട്ടയറിംഗ് റൂം അവിടെ ചെന്നിട്ട് നോക്കണം. ന്യൂഡൽഹിയിൽ നിന്ന് ആഗ്രയ്ക്ക് ഒരുപാട് ട്രെയിൻ ഉണ്ട്. ഈ ട്രെയിൻ രാത്രി 9:05 ന്യൂഡൽഹിയിൽ നിന്നെടുത്ത് രാത്രി 11:25 ആഗ്ര റെയിൽവേ സ്റ്റേഷനിലെത്തും. ഞങ്ങൾ ആഗ്ര സ്റ്റേഷനിലേക്ക് എത്താൻ പോവാണ്. 1-2 കിലോമീറ്റർ തന്നെയാണ്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി. ഇപ്പോൾ റിട്ടയറും കണ്ടുപിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇറങ്ങി, പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും വന്ന് ഓട്ടോ വേണോ, മുറി വേണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഏനേനെ, ആഗ്രയിലെ മെയിനായിട്ട് 2 റെയിൽവേ സ്റ്റേഷനാണ് ഉള്ളത്. ഒന്ന് ആഗ്ര കാണ്ട് റെയിൽവേ സ്റ്റേഷനും ആഗ്ര ഫോർട്ട് റെയിൽവേ സ്റ്റേഷനും. അതിൽ താജ്മഹലിനോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് ആഗ്രക്കാണ്ട് റെയിൽവേ സ്റ്റേഷനാണ്. കേരളത്തിൽ നിന്ന് തന്നെ എല്ലാ ട്രെയിനുകൾക്കും ആഗ്രയിൽ ആഗ്രക്കാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്. ഞങ്ങളിവിടെ നേരത്തെ തന്നെ റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 1 റിട്ടയറിംഗ് റൂം ഉള്ളത്. നമുക്ക് റെയിൽവേയുടെ സൈറ്റിൽ നിന്ന് തന്നെ റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്യാം. നമ്മൾ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റിൻ്റെ PNR നമ്പർ വെച്ച് നേരത്തെ തന്നെ റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്ത് വയ്ക്കാം. ഞങ്ങൾ ആഗ്രയിൽ റിട്ടയറിംഗ് റൂം എടുക്കാൻ കാരണം, ഒന്ന്, ഞങ്ങൾ രാത്രി 11:30 ആകുമ്പോഴാണ് ആഗ്രയിലെത്തണത്. രണ്ടാമത്, ആഗ്ര സ്റ്റേ ചെയ്യാൻ ഒട്ടും സേഫ് അല്ല എന്ന് ഞങ്ങൾ കുറേ യൂട്യൂബ് വ്ളോഗ്സ് കണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ റിട്ടയറിംഗ് റൂം ആകുമ്പോൾ ചിലടീം സേഫാന്ന് വിചാരിച്ചാണ് ഇവിടെ ബുക്ക് ചെയ്തത്. ഇതാണ് റിട്ടയറിംഗ് റൂം, എൻ്റെ റൂം. ഇതുപോലെ തന്നെ അപ്പുറ ജിജി റൂമുണ്ട്. ഇത് ഞങ്ങൾക്ക് ഒരാൾക്ക് 36 മണിക്കൂറത്തേക്ക് 800 രൂപ. AC ഡോർമെട്രിയാണ് മെയിലിൻ്റെ. വേറെ ഇവിടെ ഡ്യൂലക്സ് റൂം അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അതിൻ്റെ റേറ്റ് ആദ്യം കണ്ടു കാണും. ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താജ്മഹൽ ഗേറ്റിൻ്റെ അവിടെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ഊബർ ബുക്ക് ചെയ്തു. ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ഉണ്ട് താജ്മഹലിൻ്റെ എൻട്രി ഗേറ്റ് വരെ. ഓട്ടോ എടുത്തും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോകാൻ പറ്റും. അത് 2 പേർക്കും കൂടി 100 രൂപയ്ക്ക് അവിടെ ചെല്ലാൻ ഭാഗത്തിന് പോകാൻ പറ്റും. ഊബർ എടുത്ത് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് 140 രൂപയാണ് ആയത്. കാറിനെ നമുക്ക് എൻട്രി ഗേറ്റിൽ നിന്ന് കുറേ ദൂരം മുമ്പാണ് ഇറക്കി വിടുന്നത്. അവിടെ നിന്ന് പിന്നെ ഇലക്ട്രിക് റിക്ഷ പിടിച്ചാണ് എൻട്രി ഗേറ്റിൻ്റെ അവിടം വരെ പോണത്. ഏകദേശം 1.5 കിലോമീറ്ററിൽ കൂടുതലുണ്ട് ആ ദൂരം. അത് നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് നടക്കാം, ഇലക്ട്രിക് റിക്ഷ വേണ്ടവർക്ക് ഇലക്ട്രിക് റിക്ഷയുണ്ട്.
ഇലക്ട്രിക് റിക്ഷയിൽ വന്നിട്ട് നമ്മളൊരു സ്ഥലത്ത് ഇറക്കി വിടും. അവിടെ നിന്ന് പിന്നെ എല്ലാവരും നടക്കുകയാണ് ചെയ്യുന്നത്. സമയം ഇപ്പോൾ രാവിലെ 6 മണിയായി. നിങ്ങൾ ഈസ്റ്റ് ഗേറ്റിൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. 6 മണി, രാവിലെ 6 മണിയാണേലും ഭയങ്കര തിരക്കാണ്. ഓക്കെ, ഞങ്ങൾ ഏകദേശം ഒരു 6 മണിയായപ്പോഴേക്കും ഗേറ്റിൻ്റെ അവിടെ ചെന്നു. ചെന്നപ്പോൾ ഉള്ള തിരക്കാണ് നിങ്ങളീ കാണുന്നത്. ഫോറിനേഴ്സും ഇന്ത്യൻസും പിന്നെ കുറേ മലയാളികളെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടായിരുന്നു. ഇത് ടിക്കറ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടിയുള്ള ക്യൂ ആണ്. ഇത് കഴിഞ്ഞ് മുമ്പോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ ബാഗ് മൊത്തം തുറന്ന എല്ലാ സാധനങ്ങളും പുറത്തിട്ട് പരിശോധിച്ചു. ഫുഡോ ഇലക്ട്രോണിക് ഐറ്റംസോ അങ്ങനെ ഒന്നും അത് തൊണ്ണാൻ പറ്റില്ല. ഇപ്പം താജ്മഹലിനെ കൂടെ നടന്നുകൊണ്ടിരിക്കുക. കേരളത്തിൽ നിന്ന് ഡെയിലി ഓടുന്ന 2 ട്രെയിനാണ് ആഗ്രഹിക്കുള്ളത്. ഒന്ന് കേരള എക്സ്പ്രസ്സും 2 മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സും. അതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിന് വരുന്ന ഫെയറ് ഒരാൾക്ക് 1000 രൂപയും, തേർഡ് എ സിക്ക് 2400 രൂപയും, സെക്കൻഡ് എ സിക്ക് 3400 രൂപയാണ് ആഗ്ര കണ്ട് റെയിൽവേ സ്റ്റേഷൻ വരെ വരുന്നത്. പിന്നെ താജ്മഹലിലേക്ക് വെള്ളിയാഴ്ച ആർക്കും കയറാൻ പറ്റില്ല, വെള്ളിയാഴ്ച ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് പ്ലാൻ ചെയ്യണം. താജ്മഹലിലേക്ക് 3 ഗേറ്റാണ് ഉള്ളത്, ഈസ്റ്റ് ഗേറ്റ്, വെസ്റ്റ് ഗേറ്റ് പിന്നെ സൗത്ത് ഗേറ്റ്. ഞങ്ങൾ ഈസ്റ്റ് ഗേറ്റ് വഴിയാണ് എൻ്റർ ചെയ്തത്. ഇരുപത്തിരണ്ടോളം വർഷമെടുത്ത് 10,000-ലേറെ തൊഴിലാളികൾ വെണ്ണക്കല്ലിൽ നിർമ്മിച്ച ഒരു സ്മാരകമാണ് താജ്മഹൽ. ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലെ ആഗ്രയിലെ യമുന നദിക്കരയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ തൻ്റെ പത്നിയായ മുംതാസ് മഹലിൻ്റെ സ്മരണയ്ക്കായി പണികഴിച്ചതാണ് താജ്മഹൽ. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിനെ 1983 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ചേർത്തു. ഞങ്ങൾ ഓൺലൈനായിട്ടാണ് താജ്മഹലിൻ്റെ എൻട്രി ടിക്കറ്റ് എടുത്തത്. 45 രൂപ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറാനും താജ്മഹലിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി 200 രൂപയാണ് ഒരാൾക്കാവുന്നത്. അത് നമുക്ക് ഒന്നെങ്കിൽ 45 രൂപ തന്നെയായിട്ടുള്ള ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ 2 കൂടിയുള്ള ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഞങ്ങൾ ബുക്ക് ചെയ്ത സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫേഴ്സും ഗൈഡും ഒക്കെ അവൈലബിൾ ആണ്. താജ്മഹൽ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പുറത്ത് എവിടെ നിന്നും വീഡിയോ എടുക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും ഒന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഞങ്ങൾ 6:30 കയറിയിട്ട് ഇപ്പോൾ 9:30 ആവാറായി. ഇപ്പോൾ നല്ല വെയിലായി തുടങ്ങി, ആൾക്കാരും കൂടി തുടങ്ങി. ഞങ്ങൾ ഇതിൻ്റെ ടിക്കറ്റ് എടുത്തത് ഓൺലൈൻ വഴിയാണ്, ASI PayU Money എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ നിന്ന്. ഈ താജ്മഹലിലെയും റെഡ് ഫോർട്ടിലെയും പിന്നെ കുത്തബ് മിനാറിലെയും ഞങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അത് തലേദിവസം ബുക്ക് ചെയ്തേ.
ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അവിടെ ചെന്നാലും ഓഫ്ലൈനായിട്ടും ടിക്കറ്റ് കിട്ടും, പക്ഷേ ക്യൂ നിൽക്കേണ്ടി വരും കുറേ. എൻട്രിയിലേക്ക് വരാൻ മൂന്ന് ഗേറ്റാണ് ഉള്ളത്, ഒരു ഗേറ്റ് അവിടെ, ഇതെവിടെ വരണം, പിന്നെ അവിടെ നിന്ന് വരണം. ഇത് താജ്മഹലിൻ്റെ സൗത്ത് ഗേറ്റിന് തൊട്ട് മുമ്പുള്ള ഒരു ചെറിയ മാർക്കറ്റാണ്. അവിടെ മാർബിളും കൊണ്ട് ചെയ്തേക്കുന്ന കുറേ ആർട്ടുകളും അതുപോലെ തന്നെ താജ്മഹലിൻ്റെ ചെറുതും വലുതുമായ ഒത്തിരി സോനിയേഴ്സും ഒക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. ആഗ്രയിൽ പിന്നെ ഫേമസ് ആയിട്ടുള്ളത് അവരുടെ ലെതർ മെറ്റീരിയൽസാണ്. ഒത്തിരി ചീപ്പ് റേറ്റിന് പല മെറ്റീരിയൽസും നമുക്ക് ആഗ്രയിൽ നിന്ന് മേടിക്കാൻ പറ്റും. ഞങ്ങൾ താജ്മഹൽ കാണാൻ രാവിലെ തന്നെ പോകുന്ന കാരണം ഒന്നും കഴിക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു. താജ്മഹലൊക്കെ കണ്ട് പുറത്തിറങ്ങിയിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പൂരി ബജിയാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പേട്ട ട്രൈ ചെയ്യാനും പിന്നെ കുറച്ച് സ്വീറ്റ്സ് മേടിക്കാനുമായിട്ട് ഒരു ഓട്ടോ പിടിച്ച് പേട്ട ഷോപ്പിലേക്ക് പോയി. ഒരുപാട് പേട്ട ഷോപ്പ് ഉണ്ട് ആഗ്രയിൽ, നമുക്ക് ചെല്ലുമ്പോൾ കാണാൻ പറ്റും. എവിടെ നോക്കിയാലും പേട്ട ഷോപ്പുകളാണ്. അല്ല ഞങ്ങൾ ഇന്നലെ താജ്മഹൽ കണ്ടു, പിന്നെ മാർക്കറ്റിൽ പോയി പേട്ടയൊക്കെ ട്രൈ ചെയ്തു. ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച രാവിലെയാണ്. രാവിലെ 8:45 ആഗ്രയിൽ നിന്ന് ആലോചിക്കുള്ള മംഗളാലക്ഷദ്വീപ് എക്സ്പ്രസ്സിന് തിരിച്ചു പോവാം. ഓ ബൈ.